നമസ്കാരം, ഞാൻ സന്തോഷം ഇപ്പോൾ നന്ദ്യാട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 300 ഏക്കറിലെ ആമ്പൽ വസന്തം, കോട്ടയം, കൊല്ലാട്, മറ്റ് ജില്ലകളിൽ നിന്നും അനേകർ എത്തുന്നു. കണ്ടു നോക്കൂ. ഇതെപ്പോഴാണ്, ഇങ്ങനെ ഏത് മാസമാണ് ഇത് തുടങ്ങുന്നത്? ഇത് നമ്മൾ സാധാരണ നമ്മൾ ജൂലൈ ഫസ്റ്റോടുകൂടി ഇത് കിളിർക്കും. കിളിർത്ത് കഴിഞ്ഞാൽ ജൂലൈ ലാസ്റ്റോടുകൂടി പൂവിടും. പൂട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 ദിവസത്തേക്കിന് പൂ നീക്കും. ഓഗസ്റ്റ് ലാസ്റ്റാകുമ്പോൾ, സെപ്റ്റംബർ ലാസ്റ്റാകുമ്പോൾ മിക്കവാറും അടുത്ത കൃഷിക്ക് വേണ്ടി ഇത് നിലമൊരുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടിയിലേക്ക്, ചേറിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോവുകയും അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും പൊന്തി വന്ന് ഇത് മുളച്ച് തനിയെ പൂടുകയും ചെയ്യും. എത്ര ഏക്കറുണ്ട് ഇത്? ഇത് ഏകദേശം ഒരു 300 ഏക്കർ സ്ഥലമാണ്. ഇത്രയ്ക്ക് വാസ്റ്റായിട്ടുള്ള ഒരു ആമ്പൽ വസന്തം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് കോട്ടയത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയ്ക്ക് വാസ്റ്റായിട്ട് തന്നെയല്ല, ഇത്രയ്ക്ക് വളരെ രസകരമായിട്ട് നമുക്ക് നാടൻ വള്ളത്തെ, യന്ത്രബോട്ടുകളൊന്നും അല്ല, നാടൻ വള്ളത്തിൽ തന്നെ നമുക്ക് സൈറ്റ് സീൻ കാണാനുള്ള ഒരു സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വരാറുണ്ടോ? ആൾക്കാർ ഹോളിഡേയ്സിൽ നല്ല തിരക്കാണ്, ഹോളിഡേയ്സിൽ നല്ല തിരക്കാണ്. സാധാരണ ദിവസവും രാവിലെ, പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 6:30 to 9:30 വരെയാണ് ഇതിൻ്റെ ഒരു സമയം പറഞ്ഞിരിക്കുന്നത്. സൂര്യന് ചൂട് കൂടിക്കഴിയുമ്പോഴത്തേന് പൂ കൂമ്പിപ്പോവും, പിന്നെ വൈകിട്ട് മാത്രമേ ഈ വാട്ടർ ലില്ലി നമ്മുടെ ആമ്പലും വിടരത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പലരും വിളിക്കും, ഞങ്ങൾ വൈകുന്നേരം വരട്ടെ, ഉച്ചയ്ക്ക് വരട്ടെ എന്നൊക്കെ ചോദിക്കും, പക്ഷെ പൂവ് കാണത്തില്ല. ഇതിവിടെ എത്താനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കറക്റ്റ് എത്താനായിട്ട്, ഇപ്പോൾ കോട്ടയം ടൗണിൽ വന്നു കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന വലിയൊരു പോയിന്റാണ്. കഞ്ഞിക്കുഴി എന്ന് ചിങ്ങവനം റൂട്ടിലേക്ക് വരണം. ചിങ്ങവനം റൂട്ടിൽ വരുമ്പോൾ കൊല്ലാട് ബോട്ടിയട്ടി ജംഗ്ഷൻ, ബോട്ടിയട്ടി ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് വരുന്ന വഴി ഒരു ക്ഷേത്രമുണ്ട്, തൃക്കയിൽ ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു അഭയമന്ദിരവും ഉണ്ട്, സ്നേഹക്കൂടെന്ന് പറയുന്ന ഒരു അഭയമന്ദിരമുണ്ട്. ആ സ്നേഹക്കൂടിൻ്റെ തൊട്ടടുത്താണ് ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു ലാൻഡ് മാർക്ക്. ആൾക്കാർക്ക് ഇപ്പം പ്രശ്നമൊന്നും ഇല്ല വരാനായിട്ട്. പിന്നെ MC റോഡ് വഴി വരാൻ പറ്റത്തില്ല. ആ MC റോഡ് വന്നു കഴിഞ്ഞാൽ കോടിമത വന്നിട്ട് കോടിമതയിൽനിന്ന് നേരെ മണിപ്പുഴ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് നേരെ ബോട്ടിയട്ടി വരണം. ബോട്ടിയട്ടി വന്നു കഴിഞ്ഞാൽ കിഴക്കോട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അവിടുന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. എന്നാ പേരെന്നായിരുന്നു? ഗിരീഷ്. എവിടുന്നാ വരുന്നത്? എറണാകുളത്തു നിന്നാണ്. എറണാകുളത്തു നിന്നാണ്. ഇതെങ്ങനെ അറിഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വന്നത്? കഴിഞ്ഞ കൊല്ലം മലയിടുക്കിയിൽ പോയണ്ടേ, അപ്പോൾ ഇക്കൊല്ലം നോക്കിയപ്പോൾ ഇവിടുത്തെ അതിലും കൂടുതലുണ്ട്. പിന്നെ കണ്ടിട്ട് പോകാൻ വിചാരിച്ചു, കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മലരിക്കുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇവിടെ ഉണ്ടോ? ഇവിടെ കൂടുതലാണ്, സ്പ്രെഡ് നല്ലപോലെ ഉണ്ട്, നല്ല തിക്നെസ് ഉണ്ട്. അവിടെ കുറവാണെങ്കിലും ഞങ്ങൾ അന്ന് പോയപ്പോൾ കാണാൻ പറ്റില്ല, ഞങ്ങൾ ഉച്ചയ്ക്കേ പോയത്. അപ്പോൾ ഞങ്ങൾക്കിത് അറിയത്തില്ല, അതിൻ്റെ ടൈമിങ് എപ്പോഴാണിത് പോകുന്നതും പാടുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ ഇന്ന സമയത്താണ് ഇത്ര മണി വരെ ഉണ്ടാവുള്ളത് എന്ന് അറിഞ്ഞ് പിന്നെ വെളുപ്പിന് കയറി കറക്റ്റ് സമയത്തിന് എത്തി. എങ്ങനെ എത്തി ഇവിടെ? ട്രെയിന് വന്ന് പിന്നെ അവിടെ നിന്ന് ബസ്സിന് കയറി. ട്രെയിൻ കയറി ഇവിടെ ബസ്സിന് വന്നു. പുള്ളിവർക്ക് അറിയത്തില്ല ഈ സ്ഥലത്തെ പറ്റി. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വന്നപ്പോഴും ഡ്രൈവർക്കും കണ്ടക്ടർക്കും പുള്ളിക്ക് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ മാപ്പിട്ട് നോക്കി വന്നതാണ്. കൊള്ളാം, നല്ല സ്ഥലം. ഓക്കെ, ഇനി എങ്ങനെ പോകും? തിരിച്ച് ബസ്സിന് തന്നെ, അല്ലെങ്കിൽ ട്രെയിന്. ഓക്കെ, ഇത്ര എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കട്ടപ്പന. കട്ടപ്പന. ഇതെങ്ങനെ അറിഞ്ഞു ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്? ഉണ്ടെന്നറിഞ്ഞു. ഞങ്ങൾ ഫോണിൽ കൂടി കഴിഞ്ഞ 2 വർഷമായിട്ട് അറിയുന്നുണ്ടായിരുന്നു, പക്ഷേ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ പറ്റിയില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നിപ്പം നാട്ടിലേക്ക് വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടം കവർ ചെയ്ത് അങ്ങ് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ചേട്ടനെ വിളിച്ചു, രാവിലെ എത്താൻ പറഞ്ഞു, അങ്ങനെ എത്തിയത്. എത്ര മണിക്ക് ഇറങ്ങി തിരിച്ചായിരുന്നു? അവിടുന്ന് 5 മണിയായപ്പോൾ, 5 മണിയായി, 5:30 ആയപ്പോഴത്തേക്കും. എങ്ങനെ കണ്ടിട്ട്? എങ്ങനെയുണ്ടേ? കണ്ടിട്ട് അടിപൊളിയാണ്, അടിപൊളിയാണ്. അവിടെയും ഇത്ര സംഭവം ഇല്ല, അവിടെയൊക്കെ ചെറിയ കുളങ്ങളിൽ ഇങ്ങനെ വരുന്നുള്ളൂ. ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇല്ലല്ലേ. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. ഓക്കെ, അടുത്ത വർഷം വരുമോ? അടുത്ത വർഷം വന്നോന്നുണ്ട്. വേറെന്നായിരുന്നു? ജയ്മോൻ. എവിടെയാ കട്ടപ്പന? എവിടെയാണ്? ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെ. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയല്ലായിരുന്നു. സൂപ്പർ. സൂപ്പറാണോ? സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു. എത്ര നേരമായി യാത്ര ചെയ്യാന്നാണ് കേട്ടില്ല? ഞങ്ങളൊരു 10 മിനിറ്റ് കാണാനുണ്ടല്ലേ. അങ്ങനെ അറ്റം വരെ പോയിട്ട് വരാം. മോനെ എങ്ങനെയുണ്ടായിരുന്നു?
നല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഇവിടെ നിക്കി, ഇഷ്ടപ്പെട്ടോ? ആണോ പൂവ് അവര് തന്നാണോ? പറിച്ചെടുത്താണോ? ഇതുപോലെ ഒത്തിരി പൂവുണ്ടോ? ആണോ അടിപൊളിയായി. ഇനി കാരണം തോന്നുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. വള്ളത്തിരുന്നിട്ട് രസമുണ്ടോ? ഏ ഒറ്റക്കിരുന്നൊരു പേടിയുണ്ടോ? ഇല്ല. ഇനി വള്ളത്തെ കയറണോ? തുഴയണോ? എവിടെ നിന്നാ വരുന്നത്? കൊല്ലത്ത്. കൊല്ലം. പേരെന്നാ? ശ്രീഹരി. ശ്രീഹരി. എങ്ങനെ അറിഞ്ഞു ഇവിടെ ഇത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്? നമ്മൾ ഇൻസ്റ്റിൽ വീഡിയോ കണ്ടിട്ടാണ്. വീഡിയോ കണ്ടിട്ടാണ്? ഇൻസ്റ്റിൽ വീഡിയോ കണ്ടിട്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരനെ വിടുന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവൻ വിളിച്ചിട്ട് അവരുടെ ആയി വെള്ളമൊക്കെ അങ്ങനെ ഇതിൻ്റെ പുറത്ത് വന്നു. ഓക്കെ. എങ്ങനെ വന്നു? ബൈക്കിൽ വന്നു. ബൈക്ക് വന്നു കൊല്ലത്ത്. കൊല്ലത്ത്. ഓക്കെ. കണ്ടോ? ആ കണ്ട്. എങ്ങനെയുണ്ട്? ഫോട്ടോസൊക്കെ എടുത്ത് കൊള്ളാം. രാവിലെ വരണം. ഒരു ആറുമണിയാകുമ്പോഴേ വരുവാണെങ്കിൽ കാണാൻ ആയിസായിരിക്കും. ആറുമണിക്ക് വരുവാണെങ്കിൽ ലൈറ്റ് കറക്റ്റ് ആയിരിക്കും. ലൈറ്റും കറക്റ്റ് ആയിരിക്കും, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ ഫോട്ടോ എടുക്കാനാണ് വന്നത്. ഓക്കെ. എടുത്ത് എടുത്തു. ഇഷ്ടപ്പെട്ടു? ഇഷ്ടപോലെ ഫോട്ടോ എടുത്തു. ഓക്കെ. ബ്യൂട്ടിഫുൾ ഡേ. ഇഷ്ടപ്പെട്ടോ? ബ്യൂട്ടിഫുൾ പ്ലേസ്. ഓക്കെ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണോ? ഏകദേശം 300 ഏക്കറിലെ ആമ്പൽ പൂ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് അതിമനോഹരമാണ്. ഇവിടെ എത്തുന്നത് കോട്ടയം കഞ്ഞിക്കുഴി വഴിയും ദേവലോകം കൊല്ലാട് വഴി ഇവിടെ എത്താവുന്നതാണ്. പുതുപ്പള്ളിയിൽ നിന്ന് എത്തുന്നവർ എരമല്ലൂര്, പാറക്കക്കടവ്, നാൽക്കവല, കൊല്ലാട് വഴിയും എത്താവുന്നതാണ്. ശിങ്ങാനത്ത് നിന്നും പാക്കിലെ കടുവാക്കുളം വഴിയും കൊല്ലാടെത്താം. കോട്ടയം MC റോഡിലൂടെ മണിപ്പുഴ, മൂലാടം, കടുവാക്കുളം വഴിയും ഈ പ്രദേശത്തെ എത്താവുന്നതാണ്. അനേകം ആളുകളെ മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെയും ഈ അതിമനോഹരമായ കാഴ്ച കാണുവാൻ ഇവിടെ എത്തുന്നുണ്ട്. ആണോ? ശരി. നമ്മുടെ വറമ്പിലൊക്കെ പുള്ളി വിളിക്കുന്ന പോലെ തന്നെ മഴ തുടങ്ങുമ്പോ അല്ലേ ഉള്ളി വിളക്കുന്നു. വെള്ളമില്ലാതെ കിടക്കുമ്പോൾ കൃഷി അല്ലേ വെള്ളം ചെയ്യുന്നുണ്ടോ? ആരും കൃഷി ചെയ്യുന്നതാണോ? കൃഷി ഉണ്ടെങ്കിൽ ഇതുണ്ടാകത്തില്ല. മോനെ മോളെ ഒന്ന് കേട്ടണേ, ഒന്ന് കേട്ടണേ.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.